പാർത്ഥസാരഥിക്ക് നിവേദിക്കുന്നതിനായി പാൽപായസം ശ്രീകോവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്ഷേത്രത്തിന് മുകളിൽ കൃഷ്ണപ്പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടാവും. പാർത്ഥസാരഥിയുടെ ചൈതന്യത്തിൻ്റെ മറ്റൊരു കാഴ്ച തന്നെയാണത്. നമ്മളിപ്പോൾ പോകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇത്രയധികം പ്രത്യേകതകളും ആചാരാനുഷ്ഠാനങ്ങളും നിറഞ്ഞ ക്ഷേത്രങ്ങൾ കേരളക്കരയിൽ തന്നെ അത്യപൂർവമാണ്. തെക്കൻ ഗുരുവായൂർ എന്നൊരു പേരും ഈ ക്ഷേത്രത്തിനുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിൽ വൈസ്രോയിയായിരുന്ന കഴ്സൻ പ്രഭു കിഴക്കിൻ്റെ വെനീസ് എന്നാണ് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത്. കടലും കായലും നദികളും പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ചേർന്ന മനോഹരമായ ഒരു സ്ഥലമാണിത്. ലോക ടൂറിസം മേഖലയിൽ ആലപ്പുഴയ്ക്ക് മുൻനിര സ്ഥാനം തന്നെയാണുള്ളത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയും ആലപ്പുഴ തന്നെയാണ്. ഈ കാണുന്നത് അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ ആലപ്പുഴ ബൈപ്പാസാണ്. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ആലപ്പുഴ ബീച്ചിൻ്റെയും കടൽപ്പാലത്തിൻ്റെയും ഒക്കെ മനോഹര ദൃശ്യങ്ങൾ കാണുവാനും സാധിക്കും. ഈ ബൈപ്പാസ് നിലവിൽ വന്നതോടുകൂടി നാളുകളായുള്ള ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരവുമായി. ആലപ്പുഴ ജില്ലാ ആസ്ഥാനം ഉൾക്കൊള്ളുന്ന താലൂക്കാണ് അമ്പലപ്പുഴ. ആകെ 13 വില്ലേജുകളാണ് ഈ താലൂക്കിലുള്ളത്. കൃഷി, മത്സ്യബന്ധനം, കയർ വ്യവസായം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ മേഖലകൾ. ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണിത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായ ഈ പ്രദേശം ഐതിഹാസികമായ ഒട്ടേറെ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചുവന്ന ഏടായ പുന്നപ്ര വയലാർ സമരം നടന്ന പുന്നപ്ര അമ്പലപ്പുഴ താലൂക്കിൻ്റെ ഭാഗമാണ്. അമ്പലപ്പുഴയുടെ പഴയ പേര് ചെമ്പകശ്ശേരി എന്നായിരുന്നു. ചെമ്പകശ്ശേരി രാജ്യത്തെപ്പറ്റിയും ആ രാജ്യം ഭരിച്ചിരുന്ന ദേവനാരായണ രാജാക്കന്മാരെപ്പറ്റിയുമൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. AD 1425 മുതൽ 1750 വരെ ഈ രാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്നു. ദേവനാരായണൻ എന്നത് ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ മാറാപ്പേരായിരുന്നു. ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണ രാജാവ് AD 1545 അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ളവയാണ്. അമ്പലപ്പുഴ ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയാണ് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാനദിയിൽ രാജപ്രമുഖൻ വള്ളംകളി 1545 അരങ്ങേറിയത്. മീനമാസത്തിൽ തിരുവോണം ആറാട്ടായി 10 ദിവസം ഉത്സവവും ക്ഷേത്രത്തിലുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ് ഈ കാണുന്നത്. ഈ വഴിയിലൂടെയാണ് ഭഗവാന്റെ വിഗ്രഹം ആദ്യമായി കൊണ്ടുവരുന്നത്. ഈ ക്ഷേത്രത്തെപ്പറ്റിയുള്ള ഐതിഹ്യപ്രകാരം വില്ലുമംഗലത്ത് സ്വാമിയാരാണ് ഈ ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചത്. ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് മനോഹരമായ ഒരു ഓടക്കുഴൽനാദം കേട്ട് രാജാവ് ചുറ്റുപാട് നോക്കി. എന്നാൽ ആ പ്രദേശത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല.
എന്നാൽ കാര്യം മനസ്സിലായ സ്വാമിയാർ അത് ഭഗവാന്റെ ഓടക്കുഴൽനാഥമാണെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിച്ചു. അങ്ങനെയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. കടിയക്കോൽ, പുതുമന എന്നിങ്ങനെ രണ്ട് ഇല്ലക്കാർക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം. അതിനെപ്പറ്റിയും ഒരു ഐതിഹ്യം നിലവിലുണ്ട്. തുടക്കത്തിൽ കടിയക്കോൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രതിഷ്ഠിക്കാനായി തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് പുതുമന നമ്പൂതിരി പറഞ്ഞപ്പോൾ അത് തെളിയിച്ചാൽ പാതി തന്ത്രം തരാമെന്ന് കടിയക്കൽ നമ്പൂതിരി പറയുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു തവളയും കുറച്ച് അഴുക്കുവെള്ളവും പുറത്തു ചാടി. ആ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ല എന്നതിന് വേറെ തെളിവുകളൊന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങനെ പാതി തന്ത്രം പുതുമനയ്ക്ക് നൽകുകയും ചെയ്തു. ഇതിനുശേഷം പ്രതിഷ്ഠായോഗ്യമായ മറ്റൊരു വിഗ്രഹം കണ്ടെത്തേണ്ടതായി വന്നു. കുറിച്ചിയിൽ നിന്നാണ് ഇപ്പോഴത്തെ വിഗ്രഹം ഇവിടേക്ക് കൊണ്ടുവന്നത്. സന്താനഗോപാലവുമായി ബന്ധപ്പെട്ട് അർജുനന് ഭഗവാൻ മൂന്ന് മഹാവിഷ്ണു വിഗ്രഹങ്ങൾ നൽകിയിരുന്നു. അതിലൊന്ന് ഗുരുവായൂരും ഒരെണ്ണം തൃപ്പൂണിത്തറയിലും മറ്റൊന്ന് കുറിച്ചിയിലുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയൊരു പ്രാധാന്യവും ഈ വിഗ്രഹത്തിനുണ്ട്. അങ്ങനെ കുറിച്ചിയിൽ നിന്നും വിഗ്രഹവുമായി രാജാവും പരിവാരങ്ങളും വള്ളത്തിൽ അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ അനുഗമിക്കുവാൻ നിറപ്പകിട്ടാർന്ന വള്ളങ്ങളും തോരണങ്ങളുമൊക്കെയായി പ്രദേശത്തെ ജനങ്ങളെത്തിച്ചേർന്നു. വള്ളങ്ങളുടെ വർണ്ണാഭമായ ഘോഷയാത്ര വിഗ്രഹത്തെ അനുഗമിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവം ഉത്സാഹത്തോടെ ഇന്നും പുനരവതരിക്കപ്പെടുന്നു. ഇതാണ് പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഈശ്വരനിർമ്മിതമായ ഒരു വിഗ്രഹം തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും. വിഗ്രഹം കുറിച്ചിയിൽ നിന്നും കൊണ്ടുവന്നെങ്കിലും പ്രതിഷ്ഠാസമയത്ത് വിഗ്രഹം പീഠത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഉറയ്ക്കുന്നില്ലായിരുന്നു. എന്ത് വേണമെന്നറിയാതെ തന്ത്രിമാരും രാജാവും വിഷമിച്ചിരുന്ന സമയത്താണ് നാറാണത് ഭ്രാന്തൻ്റെ വരവ്. നേരെ ശ്രീകോവിലകത്തേക്ക് കയറി വായിലെ താമ്പൂലം ഉപയോഗിച്ച് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വിഗ്രഹം ഉറപ്പിച്ചു എന്നും പറയപ്പെടുന്നു. AD 1200 ശേഷമാണ് ഇവിടെ ഇന്നത്തെ ക്ഷേത്രം നിർമ്മിച്ചത്. മറ്റൊരു സമയത്ത് രാജാവ് തൻ്റെ രാജ്യവും സ്വത്തുവകകളും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിക്ക് സാങ്കല്പികമായി കാഴ്ചവെച്ചു. ദേവനാരായണൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം ചെമ്പകശ്ശേരി രാജാവിൻ്റെ ശൈലി സ്വീകരിച്ചാണ് തിരുവിതാംകൂറിനെ ശ്രീ പത്മനാഭന് സമർപ്പിച്ചതും പത്മനാഭദാസൻ എന്ന പേര് സ്വീകരിച്ചതും എന്ന് പറയപ്പെടുന്നു. ഒരു ക്ഷാമകാലത്ത് ചെമ്പകശ്ശേരി രാജാവ് തലവടി സ്വദേശിയായിരുന്ന ഒരു ബ്രാഹ്മണ പ്രഭുവിൽ നിന്നും കുറച്ച് നെല്ല് കടം വാങ്ങുകയുണ്ടായി. എന്നാൽ പറഞ്ഞ സമയത്ത് അത് തിരിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒരിക്കൽ ആ ബ്രാഹ്മണൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ വന്ന് തൻ്റെ കുടുംബം അഴിച്ച് ശപഥം ചെയ്തിട്ട് പറഞ്ഞു, രാജാവ് തൻ്റെ കടം വീട്ടാതെ ഉച്ചപൂജ നടത്തരുതെന്ന്. ഇത് കേട്ട് ദുഃഖിതനായ രാജാവ് തൻ്റെ മന്ത്രിയായ മണക്കാട്ടമ്പള്ളി മേനോനോട് കാര്യം പറയുകയും മേനോൻ്റെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ ദേശത്തെ സകല കരക്കാരും തങ്ങളുടെ മുഴുവൻ നെല്ലും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കൊണ്ടുവന്ന് ചൊരിയുകയും ചെയ്തു. ഉച്ചപൂജയ്ക്ക് മുൻപായി ഇതെല്ലാം എടുത്തു മാറ്റണമെന്ന് മന്ത്രി ബ്രാഹ്മണനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആരും ആ ബ്രാഹ്മണനെ സഹായിക്കാൻ തയ്യാറായില്ല. ചുരുക്കത്തിൽ ആ നെല്ല് മുഴുവൻ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച് ആ നെല്ലിൻ്റെ വിലയും പലിശയും കൊണ്ട് ഭഗവാന് നിത്യവും ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം വെച്ച് നിവേദിക്കുവാൻ പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. അന്ന് മുതലാണത്രേ ഇന്ന് കാണുന്ന അമ്പലപ്പുഴ പാൽപ്പായസം തുടങ്ങിയത്. അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കുന്നതിനും നിരവധി പ്രത്യേകതകളുണ്ട്. അരിയും പഞ്ചസാരയും പാലും വെള്ളവുമാണ് ആവശ്യമുള്ള സാധനങ്ങൾ. നെല്ലുകുത്തി അരി നാലായിട്ട് നുറുക്കിയതായിരിക്കണം. ഇതിൽ ചേർക്കുന്ന വെള്ളം മണിക്കിണറിലെയും തിടപ്പള്ളിയോട് ചേർന്ന കിണറിലെയും വെള്ളം സമാസമം ചേർത്തതായിരിക്കണം. ഈ മണിക്കിണറിന് ചുറ്റും പ്രത്യേകം മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അവിടേക്ക് ആർക്കും പ്രവേശനവുമില്ല. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായാണ് ഇതിൻ്റെ സ്ഥാനം. ഗോപാലകഷായം എന്നൊരു പേരുകൂടിയുണ്ട് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്. കഷായം വറ്റിക്കുന്നത് പോലെ ആയതുകൊണ്ടാവാം ഇങ്ങനൊരു പേര് വന്നത്. ചെമ്പകപ്പൂവിൻ്റെ നിറമാണ് പാൽപ്പായസത്തിന്. ഉച്ചയ്ക്ക് 11:30 തിടപ്പള്ളിയുടെ വാതുക്കൽ നിന്നും വാസുദേവ എന്ന നീട്ടിയുള്ള വിളി ഉയരും. പാൽപ്പായസത്തിൽ ചേർക്കുവാനുള്ള പഞ്ചസാര അപ്പോഴാണ് കൊണ്ടുവരിക. പഞ്ചസാര ചേർത്തിളക്കി അത് മുഴുവനും പ്രത്യേകം പാത്രങ്ങളിലേക്ക് പകരും. ഉച്ചപൂജയ്ക്ക് ഇത് മുഴുവനും ദേവന് നിവേദിക്കുന്നു.
നിവേദിക്കുവാൻ കൊണ്ടുപോകുന്ന പാത്രങ്ങളിൽ മംഗലി എന്ന വിശേഷമായ ഒരു പാത്രവും ഉണ്ടാവും. അമ്പലപ്പുഴ പാൽപ്പായസിനെ കുറിച്ചാണ് പറയുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂർ നേരത്തെ ജോലിയുള്ള ഒരു പണിയാണ്. രാവിലെ 5 മണിക്ക് വെള്ളമൊഴിക്കും, 6 മണിയാകുമ്പോൾ പാലൊഴിക്കും. 1 ലിറ്റർ പാലിന് 4 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് അതിന് വേണ്ടത്. അങ്ങനെ ഒഴിച്ച് ആ വെള്ളം മുഴുവൻ വറ്റി 10:00 പാലും വറ്റിച്ച് 11:30 പാൽപ്പായസം റെഡിയാവും. 10:30 അരിയിടും. 11:30 തീ കെടുത്തി കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് ഇളക്കി കോരി പാൽപ്പായസം ഭക്തജനങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെയാണ് പതിവ്. പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസം ഉച്ചപൂജയ്ക്കാണ് നിവേദിക്കുന്നത്. അതിനായി പാൽപ്പായസവും മറ്റു നിവേദ്യങ്ങളും വടക്കേ തടപ്പള്ളിയിൽ നിന്നും അകത്തേക്ക് എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണിത്. 33 ഇടങ്ങഴി പാൽപ്പായസം എന്നുമുണ്ടാവും, അതിൽ കുറയാൻ പാടില്ല. അതായത് ഏകദേശം 42 ലിറ്റർ പാൽപ്പായസം. ഓരോ ക്ഷേത്രങ്ങളിലെയും നിവേദ്യങ്ങൾക്ക് ഓരോ സ്വാദായിരിക്കും. ഇവിടെ നിന്നും കീഴ്ശാന്തിമാരെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരെ കൊണ്ടുപോയി പാൽപ്പായസം വയ്പ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്വാദ് അവിടെയും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മണിക്കിണറ്റിലെയും തിടപ്പള്ളിയിലെ കിണറ്റിലെയും വെള്ളം ഉപയോഗിച്ച് ഈ തിടപ്പള്ളിയിൽ നിർമ്മിച്ച് പാർത്ഥസാരഥിക്ക് നിവേദിച്ച പാൽപ്പായസത്തിനല്ലാതെ ഈ ഒരു സ്വാദ് മറ്റൊരിടത്തും കിട്ടുകയില്ല എന്നതാണ് സത്യം. ഇവിടെ കാണേണ്ടുന്ന മറ്റൊരു പ്രധാന സ്ഥലമാണ് ഗുരുവായൂർ നട. ഗുരുവായൂർ ക്ഷേത്രവുമായും അമ്പലപ്പുഴയ്ക്ക് വലിയ ബന്ധമുണ്ട്. ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ആക്രമിക്കുമോ എന്ന് സംശയം തോന്നിയ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും ശാന്തിക്കാരും കഴകക്കാരും കൂടി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു. പഴയ ചെമ്പകശ്ശേരി രാജകൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ പ്രത്യേകം ശ്രീകോവിലും തടപ്പള്ളിയും കിണറും പണികഴിപ്പിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയിരുത്തി. ഇതൊക്കെ ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട്. അവിടെ വിളക്ക് വയ്പ്പും പതിവുണ്ട്. എന്നാൽ സമീപത്തെ ക്ഷേത്രങ്ങൾ പലതും തകർത്തിട്ടും ടിപ്പുവിന് ഗുരുവായൂർ ക്ഷേത്രം മാത്രം തകർക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഗുരുവായൂരിലേക്ക് വിഗ്രഹം മടക്കി കൊണ്ടുപോയി. ഇന്നും അമ്പലപ്പുഴ പാൽപ്പായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നതും കാണാം. അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമായി ഭക്തർ വിശ്വസിച്ചു വരുന്നു. ഗുരുവായൂരിലെ ഉച്ചപൂജ കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലേക്ക് എത്തുന്നു എന്നാണ് വിശ്വാസം. തന്മൂലം ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ നടയടയ്ക്കുന്നു. ഉച്ചശീവേലി വൈകിട്ട് നട തുറന്നതിന് ശേഷമാണ് പതിവ്. ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയും വാസ്തവത്തിൽ ഒരാൾ തന്നെയാണെങ്കിലും അവർ രണ്ടുപേരും കൂടി അമ്പലപ്പുഴ താമസിച്ചിരുന്ന കാലത്ത് പല പിണക്കങ്ങളും മത്സരങ്ങളും ഉണ്ടായിട്ടുള്ളതായി അനേകം ഐതിഹ്യങ്ങളുണ്ട്. ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്കായി നടത്തുന്ന നമസ്കാര സദ്യകൾക്കുള്ള കാളൻ മുതലായ സാധനങ്ങൾ വയ്ക്കുന്ന ഓട്ടുപാത്രങ്ങളിൽ തന്നെ ഇരിക്കാറാണ് പതിവ്. അവ മറ്റു പാത്രങ്ങളിലേക്ക് പകരാറില്ല. എന്നാൽ ആ സാധനങ്ങൾക്ക് ക്ലാവ് ചുവയോ ഒന്നും ഉണ്ടാവാറുമില്ല. എങ്കിലും ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ താമസിക്കുന്ന കാലത്ത് നമസ്കാരത്തിനായി ഉണ്ടാക്കുന്ന കാളനും മറ്റും ക്ലാവ് ചുവ കൊണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കുവാൻ സാധ്യമല്ലാതെ വന്നു. ഇതിങ്ങനെ ആക്കി തീർത്തത് ഗുരുവായൂരപ്പനോടുള്ള സ്പർദ്ധ നിമിത്തം അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയാണെന്ന് വിശ്വസിക്കുന്നു. ഇതിന് പകരമായി ഗുരുവായൂരപ്പനും ചിലത് ചെയ്യാതിരുന്നില്ല. അമ്പലപ്പുഴ കൃഷ്ണസ്വാമിക്ക് നിത്യവും നിവേദിക്കുന്ന പാൽപ്പായസത്തിൽ അട്ടയെയും മറ്റും കാണിച്ച് അന്ന് നിവേദ്യത്തിന് കൊള്ളാത്ത പരുവത്തിലാക്കി തുടങ്ങി. ഇങ്ങനെ ഇവർ തമ്മിലുള്ള മത്സര നിമിത്തം രണ്ടുപേർക്കും പൂജാനിവേദ്യാദികൾ നടത്താൻ നിവൃത്തിയില്ലാതെ വന്നതിനാൽ ഗുരുവായൂരപ്പനെ ടിപ്പു സുൽത്താൻ്റെ ഉപദ്രവം ശമിക്കുന്നതുവരെ മാവേലിക്കര കൊണ്ടുപോയി ഇരുത്തേണ്ടതായി വന്നു. ഈ കളിത്തട്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ കല്യാണ സൗഗന്ധികം ഓട്ടം തുള്ളൽ ആദ്യമായി അവതരിപ്പിക്കുന്നത്. നമ്പ്യാർ അന്നു കൊട്ടിയ മിഴാവാണ് ഈ കാണുന്നത്. ഒരിക്കൽ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ അറിയാതെ ഉറങ്ങിപ്പോയി. ഇത് കണ്ട ചാക്യാർ സദസ്സിൽ വെച്ച് കണക്കറ്റ് നമ്പ്യാരെ പരിഹസിക്കുകയും ചെയ്തു. അഭിമാനം മരണപ്പെട്ട കുഞ്ചൻ നമ്പ്യാർ പിറ്റേ ദിവസം തന്നെ ആവിഷ്കരിച്ച് ഈ കളിത്തട്ടിൽ അവതരിപ്പിച്ച ഒരു പുതിയ കലാരൂപമായിരുന്നു ഓട്ടം തുള്ളൽ. ഇത് കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ കെട്ടിടമാണ്. പക്ഷേ ഇവിടെയിപ്പോൾ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വലിയ ഗോശാലയും പ്രവർത്തിക്കുന്നുണ്ട്. കിഴക്കേ നടയിലായിട്ടാണ് ഗോശാല സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പാൽ മുഴുവനും ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ്.
വിവിധ ഇനങ്ങളിലുള്ള പശുക്കളെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ അടഞ്ഞു കിടക്കുന്ന പടിഞ്ഞാറേ നടയ്ക്ക് പിന്നിലുമുണ്ട് ഐതിഹ്യങ്ങൾ ഒരുപാട്. ഈ വാതിൽ വർഷത്തിൽ 355 ദിവസങ്ങളിലും അടഞ്ഞു തന്നെ കിടക്കും. ഭഗവാന്റെ ഉത്സവം പ്രമാണിച്ചുള്ള 10 ദിവസവും 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയുടെ 15 ദിവസവും മാത്രമാണ് പടിഞ്ഞാറേ നട തുറക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ചെമ്പകശ്ശേരിയിലെ മന്ത്രിയായിരുന്ന പാറയിൽ കൊച്ചുമേനോൻ്റെ പ്രാർത്ഥനയാണ് പടിഞ്ഞാറേ നട സ്ഥിരമായി അടയുവാൻ കാരണമെന്നൊരു ഐതിഹ്യവും പറയുന്നുണ്ട്. പാറയിൽ മേനോനും മണക്കാട്ടംപള്ളി മേനോനും ചെമ്പകശ്ശേരിയിലെ മന്ത്രിമാരായിരുന്നു. ഒരിക്കൽ ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി. അതിൻ്റെ അവസാനം മണക്കാട്ടംപള്ളി മേനോൻ്റെ കുടുംബത്തിനു മുൻപിൽ ഒരു കുളം കുഴിച്ച് മണക്കാട്ടംപള്ളിയെ വെള്ളത്തിലാക്കുമെന്ന് പാറയിൽ മേനോനും, അങ്ങനെയെങ്കിൽ പാറയിൽ മേനോനെ അതിൽ കെട്ടിത്താഴ്ത്തുമെന്ന് മണക്കാട്ടംപള്ളി മേനോനും വെല്ലുവിളിച്ചു. താമസിയാതെ രാജാവിനെ സ്വാധീനിച്ച് പാറയിൽ മേനോൻ ഭക്തജനങ്ങൾക്ക് കുളിച്ച് ഭഗവാനെ ദർശിക്കുന്നതിനുള്ള സൗകര്യത്തിനായി മണക്കാട്ടംപള്ളിയുടെ കുടുംബത്തിനു മുമ്പിൽ 10 ഏക്കർ വിസ്തൃതിയിൽ ഒരു വലിയ കുളം കുളിപ്പിച്ചു. പുത്തൻകുളം എന്നാണിതറിയപ്പെടുന്നത്. പകരമായി 10 പറ നിലം മണക്കാട്ടംപള്ളിക്ക് നൽകുകയും ചെയ്തു. ഇതിന് പകരം വീട്ടാനായി ചെമ്പകശ്ശേരി രാജ്യം ശത്രു രാജ്യങ്ങൾ കൊറ്റിക്കൊടുക്കുന്നതിനായി പാറയിൽ മേനോൻ അയൽ രാജ്യങ്ങളുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് മണക്കാട്ടംപള്ളി രാജാവിനെ ധരിപ്പിച്ചു. രോഷാകുലനായ രാജാവ് പാറയിൽ മേനോനെ പുലിക്കൂട്ടിലിട്ട് കൊല്ലുവാൻ കൽപ്പിച്ചു. ശിക്ഷ നടപ്പാക്കുവാൻ കൊണ്ടുപോകുന്ന വഴി തൻ്റെ തെറ്റും ശരിയും തിരിച്ചറിയണമെന്ന് ഭഗവാനെ വിളിച്ച അദ്ദേഹം മനമുരുകി പ്രാർത്ഥിച്ചു. അന്ന് പതിവില്ലാതെ അമ്പലപ്പുഴയിൽ പാൽപായസം കരിഞ്ഞു പോവുകയും പടിഞ്ഞാറേ വാതിൽ വലിഞ്ഞടയുകയും ചെയ്തു എന്നും കഥകൾ പറഞ്ഞു കേൾക്കുന്നു. മകരം 1 മുതൽ 12 വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷമായ ഒരു അനുഷ്ഠാനമാണ് 12 കളഭം. 12 ദിവസങ്ങളിലായി നടക്കുന്ന ഈ കളഭ ദർശനം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദീപവും മുറജപവും കണ്ടു തൊഴുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു. വേലകളിയുടെയും പള്ളിപ്പാനയുടെയും ഉത്ഭവം ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ്. 12 കളഭം 12 ആവർത്തിയാവുമ്പോഴാണ് ഒരു പള്ളിപ്പാന നടക്കുന്നത്. 12 പള്ളിപ്പാന നടന്നു കഴിഞ്ഞാൽ ഒരു വിജയബലി നടക്കണമെന്നുമുണ്ട്. വളരെ വിശേഷമായ അനുഷ്ഠാനം 3 തലമുറയിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏറ്റവും ഒടുവിൽ നടന്ന പള്ളിപ്പാന 2002 വിജയബലി 1954 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വരുന്ന ശുദ്ധാദി കലശപൂജ അമ്പലപ്പുഴ ഭഗവാന്റെ ഉത്സവ നാളുകളിലെ പ്രധാന താന്ത്രിക ചടങ്ങുകളിലൊന്നാണ്. 2ാം ഉത്സവദിനം മുതൽ 9ാം ഉത്സവം വരെയാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ശുദ്ധജലം, പാല്, തൈര്, നെയ്യ്, അഷ്ടഗന്ധജലം, ഇളനീർ എന്നിവ പ്രത്യേകം കലശങ്ങളിലാക്കി പൂജിച്ച് ദേവന് അഭിഷേകം നടത്തുന്ന ചടങ്ങാണിത്. സ്വർണ്ണകുംഭങ്ങളിലും വെള്ളിക്കുംഭങ്ങളിലും ഈ ദ്രവ്യങ്ങളെ നിറച്ച് പൂജിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യുന്നു. 9ാം ഉത്സവനാളിലെ നാടകശാല സദ്യ മറ്റൊരു പ്രധാന ചടങ്ങാണ്. 1000 കണക്കിന് ജനങ്ങളാണ് അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത്. ഇതിൻ്റെ പുറകിലും ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ അവിടെ ഭഗവാനെ കണ്ടില്ല. പരിഭ്രാന്തനായ സ്വാമിയാർ ഭഗവാനെ തേടി 4 പാടും നടന്നു. ഈ സമയം നാടകശാലയിൽ ക്ഷേത്ര ജീവനക്കാർക്കുള്ള സദ്യ നടക്കുകയായിരുന്നു. ഭഗവാനെ തിരക്കിയെത്തിയ സ്വാമിയാർ കണ്ടത് ഒരു ബാലൻ്റെ വേഷത്തിൽ സദ്യയ്ക്ക് നെയ്യ് വിളമ്പുന്ന ഭഗവാനെയാണ്. സ്വാമിയാരെ കണ്ടതും ഭഗവാൻ ഓടി മറയുകയും ചെയ്തു. കാര്യമറിഞ്ഞവരെല്ലാം സദ്യ ഉപേക്ഷിച്ച് സ്വാമിയാർക്കൊപ്പം ഭഗവാനെ തേടിപ്പാഞ്ഞു. ഇതിൻ്റെ സ്മരണ നിലനിർത്തുന്നതാണത്രേ നാടകശാല സദ്യ. ഇപ്പോഴും ഇത് നടക്കുമ്പോൾ ഭഗവാൻ മണിക്കിണറിന് മുകളിൽ വന്നിരുന്ന് സദ്യ കാണുമെന്നാണ് വിശ്വാസം. 4 കൂട്ടം പ്രഥമൻ, 4 കൂട്ടം ഉപ്പേരി, അവിയൽ, തോരൻ, പച്ചടി, കൂട്ടുകറി, പരിപ്പ്, സാമ്പാർ, കാളൻ, പാല്, തൈര്, പഞ്ചസാര, കൽക്കണ്ടം തുടങ്ങിയ വിഭവങ്ങളാണ് സദ്യയ്ക്കുള്ളത്. പത്താം ദിവസം രാത്രിയിൽ ആറാട്ട് നടക്കുന്നു. ഇവിടെ അടുത്തുള്ള ഇരട്ടക്കുളങ്ങര ശിവക്ഷേത്രത്തിലാണ് ആറാട്ട്. 5 ആനകളുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളത്ത് അത്യാകർഷകമാണ്.
ഇത്രയേറെ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളെ കേരളക്കരയിലുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ കഥകളും വിശേഷങ്ങളും ഒരു ദിവസം മുഴുവനും പറഞ്ഞാലും തീരുന്നതല്ല. സമയദൈർഘ്യം മൂലം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വന്നിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ദയവായി ക്ഷമിക്കുക. ഒരു വലിയ ക്ഷേത്രക്കുളവും അതിനപ്പുറം ഒരു മഹാക്ഷേത്രവും കേരളീയതയുടെ മുഴുവൻ പ്രത്യേകതകളും ഇവിടെ നിന്നാൽ നമുക്ക് കാണാനാവും. ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് അമ്പലപ്പുഴ പാൽപായസത്തിൻ്റെ മധുരമായിരിക്കും ഈ കാഴ്ചകൾ കാണുമ്പോൾ ഓർമ്മയിലേക്ക് വരിക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു പുതിയ അധ്യായവുമായി കാണാം.